പ്രിയ പ്രേക്ഷകർക്ക് സീരിയലിനും സിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയലിനും സുഖം അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. തൻ്റെ ഇളയ മകന് ആക്സിഡൻ്റ് ഉണ്ടായതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് രാഖി. ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന രാഖി തൻ്റെ പിഴവ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതേസമയം ഇതൊന്നും അറിയാതെ ശാരികയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് രാജീവൻ. ശാരികയുടെ കാര്യങ്ങൾ നോക്കുന്നത് താൻ ശാരികയുടെ ഭർത്താവിന് മരിക്കും മുൻപ് നൽകിയ വാക്കുകൾ കൊണ്ടും മാത്രമാണ് എന്നും ഇല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ നിന്ന് താൻ പിൻവലിഞ്ഞേനെ എന്നുള്ള കാര്യം ഓർക്കുകയും ചെയ്യുന്നു. ഇതേസമയം കുട്ടിയുടെ കാര്യങ്ങൾക്കായി രാഖി ഓടി നടക്കുകയാണ്. എന്നാൽ വൈകിയാണ് ഈ കാര്യങ്ങളിലെല്ലാം രാജീവൻ അറിയാൻ ഇടയാകുന്നത്. രാജീവനെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും രാജീവൻ്റെ ഫോൺ അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ള കാര്യം വീട്ടുകാർ പറയുകയും ചെയ്യുന്നു. തൻ്റെ മകൻ്റെ അവസ്ഥ കണ്ടതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് രാജീവൻ. മാത്രവുമല്ല താൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന രാഖി പറയുകയും ചെയ്തത് രാജീവനെ ഞെട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ രാജീവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ചോദ്യവും ഉയർന്നതിനെ തുടർന്ന് രാജീവൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ശാരികയുടെ കാര്യങ്ങൾ നോക്കുന്നതിനായിട്ടായിരുന്നു രാജീവൻ മാറി നിന്നത് എന്നുള്ള സത്യം പുറത്തു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.